പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പി എം കെ എ ജി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് മെത്തേഡ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റായ കോഡിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ കോഡിങ്ങിൽ തന്നെ സ്റ്റെപ്സ് ഇൻ കോഡിംഗ് അതുപോലെ തന്നെ കോഡിംഗ് റൂൾസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് കോഡിംഗ് എന്ന് നോക്കാം നമുക്ക് ഡേറ്റ പ്രോസസ്സിങ്ങിൽ നമ്മൾ എഡിറ്റിംഗ് എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ അത് ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നു രണ്ടാമത്തെ സ്റ്റേജ് ആണ് കോഡിംഗ് എന്ന് പറയുന്നത് എഡിറ്റിങ്ങിന് ശേഷം നമ്മൾ ചെയ്യുന്ന അടുത്ത പ്രോസസ്സാണ് കോഡിംഗ് അപ്പോൾ എന്താണ് കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ദ ഡേറ്റ ആർ എഡിറ്റിംഗ് ദ റെസ്പോൺസസ് ടു ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി അസൈൻഡ് സിംബൽസ് ഓർ നമ്പേഴ്സ് നമ്മൾ ഡേറ്റകളൊക്കെ എഡിറ്റ് ചെയ്ത് ശരിയാക്കി ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് ശരിയാക്കി വെച്ചു എന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെ ശരിയാക്കി വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ റെസ്പോൺസസിന് നമ്മൾ സിംബൽസുകളോ നമ്പേഴ്സുകളോ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തനത്തിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോന്നും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ സിംബിൾസുകളോ നമ്പറുകളോ ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തനത്തിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത് ദിസ് പ്രോസസ്സ് ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ സിംബൽസ് ടു ദ റെസ്പോൺസസ് ഈസ് കോൾഡ് കോഡിങ് കോഡിംഗ് മീൻസ് ഒന്നുകൂടി പറഞ്ഞതാണ് അവിടെ കാരണം നമ്പറുകളോ സിംബിൾസുകളോ റെസ്പോൺസിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തനത്തിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്സ് ടു പുട്ട് ദ റെസ്പോൺസസ് ഇൻറ്റു ലിമിറ്റഡ് നമ്പേഴ്സ് ഓർ കാറ്റഗറീസ് ഓർ ക്ലാസസ് ഇപ്പം നമുക്ക് കുറഞ്ഞ നമ്പേഴ്സിലേക്ക് കാറ്റഗറിയിലേക്ക് ക്ലാസ്സുകളിലേക്കൊക്കെ മാറ്റുന്നതിന് ഇത് നമ്മളെ സഹായിക്കുന്നു കോഡിംഗും ഒരേപോലെയുള്ളതിന് നമ്മൾ ഒരേ സിമ്പിൾസുകൾ കൊടുക്കുന്നു അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സുകളാക്കി കാറ്റഗറികളാക്കി ഒക്കെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ കോഡിംഗ് ഉപയോഗിക്കാറുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇതിൽ പറയേണ്ടത് സ്റ്റെപ്സ് ഇൻ കോഡിംഗാണ് നമ്മൾ കോഡിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം സ്റ്റെപ്സുകളാണ് ഫോളോ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തതാണ് സ്റ്റഡി ദ ആൻസേഴ്സ് കെയർഫുള്ളി നമ്മൾ കോഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആൻസേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കോഡിംഗ് ചെയ്യാൻ പാടുള്ളൂ രണ്ടാമത്തത് ഡിവലപ്പ് എ കോഡിങ് ഫ്രെയിം ബൈ ലിസ്റ്റിംഗ് ദ ആൻസേഴ്സ് ആൻഡ് അസൈനിങ് കോഡ്സ് ടു ഈച്ച് ഓഫ് ദം ഇനി നമ്മൾ ഒരു കോഡിങ് ഫ്രെയിം എന്ത് ചെയ്യണം രൂപീകരിക്കണം എന്നിട്ട് കോഡിങ് ഫ്രെയിം രൂപീകരിച്ചതിന് ശേഷം ഓരോ ആൻസേഴ്സിനും നമ്മൾ കോഡുകൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു പ്രിപ്പയർ എ കോഡിങ് മാനുവൽ വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് വേരിയബിൾസ് നെയിംസ് കോഡ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് വേരിയബിൾസിന്റെ നെയിംസ് കോഡ്സ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവയുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു കോഡിംഗ് മാനുവൽ എന്ത് ചെയ്തി പ്രിപ്പയർ ചെയ്യണം ഇനി അടുത്തതാണ് ഇഫ് ദ കോഡിംഗ് മാനുവൽ ഹാസ് ഓൾറെഡി ബീൻ പ്രിപ്പയർഡ് ബിഫോർ ദ കളക്ഷൻ ഓഫ് ഡേറ്റ മേക്ക് റിക്വയേർഡ് അഡീഷൻസ് ഫോർ ഓപ്പൺ എൻഡഡ് ആൻഡ് പാർഷ്യലി കോഡഡ് ക്വസ്റ്റ്യൻസ് ഇനി ഓൾറെഡി നമ്മൾ കോഡിംഗ് മാനുവൽ മുൻപേ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കോഡിംഗ് മാനുവൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനും അതുപോലെ തന്നെ പാർഷ്യലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനും ഒക്കെ നമ്മൾ അഡീഷണായിട്ട് കോഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ കോഡിങ്ങിൽ വരുന്നത് ഇനി നമുക്ക് കോഡിംഗ് റൂൾസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം റൂൾസ് ഫോർ കോഡിംഗ് ഒന്നാമത്തത് ഗിവ് ഈച്ച് റെസ്പോണ്ടന്റ് ടു എ കോഡ് നമ്പർ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓരോ റെസ്പോണ്ടൻറ്റിനും നമ്മളൊരു കോഡ് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കണം അവയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത്തത് പ്രൊവൈഡ് കോഡ് നമ്പർ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം കോഡ് നമ്പറുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം ഓൾ റെസ്പോൺസസ് ഇൻക്ലൂഡിംഗ് ഡോൺ നോ നോ ഒപ്പീനിയൻ എക്സെട്രാ ആർ ടു ബി കോഡ് നമ്മൾ എല്ലാ റെസ്പോൺസസിനും എന്ത് ചെയ്യണം കോഡുകൾ കൊടുക്കണം ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഡോൺ നോ അല്ലെങ്കിൽ നോ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടാവും ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം കോഡുകൾ അസൈൻ ചെയ്ത് കൊടുക്കണം അസൈൻ അഡീഷണൽ കോഡ്സ് ടു പാർഷ്യലി കോഡഡ് ക്വസ്റ്റ്യൻസ് പാർഷ്യലി കോഡഡ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ അതിനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം കോഡുകൾ അസൈൻ ചെയ്ത് കൊടുക്കണം ഇത്രയുമാണ് കോഡിംഗ് റൂൾസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോഡിങ്ങുമായി ബന്ധപ്പെട്ട് റിസേർച്ചിൽ പഠിക്കാനുള്ളത് ഇപ്പോൾ ഈ മേഖല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് രേഖപ്പെടുത്തുക